ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് തന്നെ ഇത് സാൻഡ്രോൻ്റെ ഫ്യൂൽ പമ്പ് അഴിച്ചു വെച്ചിട്ടുള്ള കംപ്ലയിൻ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്ക് വണ്ടി സ്റ്റാർട്ട് ആവും, ഇടയ്ക്ക് വണ്ടി സ്റ്റാർട്ട് ആവില്ല. ഫ്യൂൽ പമ്പ് ഇടയ്ക്ക് വർക്കാവണം കേട്ടോ. അത് ഒരു കൊല്ലത്തോളം യൂസ് ചെയ്യാത്ത വണ്ടിയാണ് ഇതിലുണ്ടോ. പെട്രോൾ ഇല്ലാതെ തന്നെ ടാങ്കിൽ തുരുമ്പ് മൊത്തം ഇതിനകത്തുണ്ട് കേട്ടോ. എല്ലാ തുരുമ്പുണ്ട്. ടാങ്കിൽ പെട്രോൾ ഇല്ല, പെട്രോൾ ഇല്ലാതെ ആകുമ്പോൾ ടാങ്കിനകത്ത് തുരുമ്പ് വരും കേട്ടോ. അപ്പോൾ ആ തുരുമ്പെല്ലാം ഈ ഫിൽറ്ററിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഫ്യൂൽ പമ്പ് മാറാൻ പോവാണ്. ഫുൾ അസംബ്ലിയിൽ കേട്ടോ, ആ പമ്പ് മാത്രമായിട്ട് നമുക്ക് മേടിക്കാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് തന്നെ ഏകദേശം 2,82 ആ ഫ്യൂൽ പമ്പ് കേട്ടോ. ഫുൾ അസംബ്ലി നമുക്ക് മാറേണ്ട ആവശ്യമില്ല, ഈ ഫ്യൂൽ പമ്പ് മാത്രമായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ അത് മാത്രം മാറിയാൽ മതി. അപ്പോൾ അതിന് മാറ്റണം എന്നുണ്ടെങ്കിൽ ആദ്യം അയക്കണം എന്താ, ഈ പമ്പ് അഴിച്ച് മാറ്റണം. അതിൻ്റെ മുകളിൽ ഒരു ലോക്ക് ഉണ്ടായിരിക്കും, ഒരു മെറ്റലിൻ്റെ ഒരു റിങ് പോലത്തെ ഒരു സ്ക്രൂ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സ്ക്രൂ അഴിക്കുക, സ്ക്രൂ അഴിച്ചിട്ട് ആ ലോക്ക് മാറ്റുക. അപ്പോൾ ആ ലോക്ക് മാറ്റി എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ പമ്പിലേക്ക് പോകുന്ന ആ പൈപ്പ് ഉണ്ടല്ലോ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ, ഈ ഒരു പൈപ്പ് അഴിച്ചിടുന്നുണ്ടോ. അത് കുറച്ച് ടൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ പതിയെ പൊട്ടാത്ത വിധത്തിൽ സ്ലോ ആക്കിയിട്ട് അഴിച്ചെടുക്കണം കേട്ടോ. നല്ല ടൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് അഴിച്ചിട്ട് ഈ സ്ക്രൂ മാറ്റിയിട്ട് ആ ലോക്കിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പമ്പ് മാത്രമായിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ആ ലോക്ക് അഴിച്ചിട്ടുണ്ട്. ഇതാണ് ആ റിങ് പോലത്തെ ഒരു ലോക്ക് കേട്ടോ. ഈ പമ്പ് ഇപ്പോൾ താഴേക്ക് ചാടാതിരിക്കാൻ വേണ്ടി ലോക്കാണ് കേട്ടോ. അപ്പോൾ ആ ലോക്ക് മാറ്റിയിട്ട് ഇനി നേരെ പമ്പ് പൊക്കിയിട്ടാൽ മതി കേട്ടോ. ഇതാണ് പഴയ പമ്പ്, അത് ഉപയോഗിക്കാതെ ഉപയോഗിക്കാതെ കേടായത് കേട്ടോ. അപ്പോൾ പുതിയ പമ്പ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കണം. അതിൻ്റെ ഫിൽറ്ററാണ് കേട്ടോ ഇത്. ഫിൽറ്റർ നേരെ അതിലേക്ക് പ്രസ് ചെയ്യുക. അതിന് ശേഷം ചെറിയ ലോക്ക് ഉണ്ടായിരിക്കും, ഒരു വാഷർ പോലത്തെ ഒരു സ്റ്റാർ പോലത്തെ ഒരു ലോക്ക് ഉണ്ടായിരിക്കും. അത് നേരെ പ്രസ് ചെയ്ത് അതിലേക്ക് ഇറക്കി വെക്കണം. ആ ഒരു ഫിൽറ്റർ ലോക്ക് ചെയ്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ അത് നമ്മൾ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറുതായതുകൊണ്ട് തന്നെ അത് പ്രസ് ചെയ്ത് കയറ്റാൻ ഒത്തിരി സമയമെടുക്കും. സാവധാനം പ്രസ് ചെയ്ത് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ പെട്രോൾ വണ്ടി ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നിർത്തിയിടുന്ന സമയത്ത് ഒരിക്കലും ടാങ്കിലെ അടിയിൽ കുറച്ച് പെട്രോളാക്കി വെക്കരുത്. അങ്ങനെ ആകുമ്പോൾ പെട്രോളിൻ്റെ അകത്ത് തുരുമ്പ് വരും കേട്ടോ. ടാങ്കിനകത്ത് തുരുമ്പ് വരും, ആ തുരുമ്പെല്ലാം പെട്രോളിനകത്ത് ഇറങ്ങിയിരിക്കും. പിന്നെ ഈ ഫിൽറ്ററിനകത്തൊക്കെ ബ്ലോക്കാവും, അങ്ങനെ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ വരും. പമ്പിലേക്കുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ അതായത് ഇതുപോലെ ചളി ഉണ്ടല്ലോ തുരുമ്പ്, അത് ഫുള്ളായിട്ട് ആ തുരുമ്പ് അടിഞ്ഞ് കയറിയിട്ടുണ്ടാവും. അപ്പോൾ പെട്രോൾ ഫുൾ ടാങ്ക് ഹാഫ് ടാങ്കോ ഒന്നും ഇല്ലാതെ ഒരു അടിഭാഗത്ത് തിരി ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ തുരുമ്പ് വരുന്നത്. ഡീസലാണെങ്കിൽ കുഴപ്പമില്ല, പെട്രോൾ ആണെങ്കിൽ തുരുമ്പ് വരും പെട്ടെന്ന്. അപ്പോൾ നമ്മൾ പമ്പ് അതിലേക്ക് ഇറക്കി വെക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു വാഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ വാഷറും കാര്യങ്ങളൊക്കെ തിരിച്ച് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യണം. പമ്പ് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ റിങ് പോലത്തെ ലോക്ക് ഇട്ടിട്ട് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ലോക്ക് ഇടാൻ പോവാണ്. ഈ ലോക്ക് അവിടെ രണ്ട് ഗാഡി ഉണ്ടായിരിക്കും, ആ ഗാഡീനകത്തേക്ക് കറക്റ്റായിട്ട് ഇറക്കി വെക്കണം കേട്ടോ. ആ ലോക്ക് അതിലേക്ക് ഇറക്കി വെക്കുക നമ്മൾ. അതിനുശേഷം ആ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഓസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ലോക്ക് ആ ഗാഡിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്ക്രൂ ഒന്ന് ഫിറ്റ് ചെയ്യണം, ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ പമ്പിന് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫ്യൂവൽ പമ്പിൻ്റെ അസംബ്ലി ഫുള്ളായിട്ട് മാറേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ മാറുകയാണെങ്കിൽ നല്ലപോലെ എക്സ്പെൻസ് ആവും. ഇതാകുമ്പോൾ ഫ്യൂവൽ പമ്പിനാണ് കംപ്ലൈൻറ്റ്, വേറെ ഒന്നിനും ഇതിന് കംപ്ലൈൻറ്റും കാര്യങ്ങളില്ല. അപ്പോൾ ഫ്യൂവൽ പമ്പ് മാത്രമായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് മാത്രമായിട്ട് മേടിക്കാൻ മാറ്റിയാൽ മതി, മൊത്തത്തിൽ അസംബ്ലി മാറേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ ഈ പൈപ്പ് അതിനേക്ക് കണക്ട് ചെയ്യാം. ആ പൈപ്പ് കണക്ട് ചെയ്തിട്ട് അതിനകത്ത് ഒരു ക്ലിപ്പുണ്ട്, ആ ക്ലിപ്പും ജസ്റ്റ് അതേപോലെ തന്നെ ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതാ ക്ലിപ്പ്, അത് പ്ലെയർ വെച്ചിട്ട് താഴേക്ക് നിന്ന് വെച്ച് കൊടുക്കുക, പൈപ്പ് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ക്ലിപ്പ് നമ്മളിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ അടിയിലത്തെ കവർ ഉണ്ടല്ലോ, ഈ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇറക്കിയിരിക്കുന്നത്, അത് ആ കവറ് അത് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു വാഷറുണ്ട് കേട്ടോ, ആ വാഷറ് ഇടാൻ മറക്കരുത്. അതായത് ഇതേപോലെ അതിൻ്റെ ഇറക്കി വെച്ചിട്ട് നേരെ പ്രസ് ചെയ്ത് എടുത്താൽ മതി. ഇതൊക്കെ ഓരോ ക്ലിപ്പുകൾ വഴിയായിരിക്കും കേട്ടോ, വേറെ ഒന്നുമില്ല. അതായത് ഇങ്ങനെ പ്രസ് ചെയ്ത് ലോക്ക് ആവണതാണ്. അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക.
അതിനകത്താണ് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അടുത്ത നമ്മൾ ഫ്യുവൽ ഗേജിൻ്റെ ഇതാണ് കേട്ടോ, ഇത് അതിനുള്ളിലേക്ക് സ്ലൈഡ് ചെയ്ത് വെക്കുക. എന്താ ഫ്യുവൽ ഗേജ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാലും നമുക്കിങ്ങനെ സെപ്പറേറ്റ് വാങ്ങാൻ വേണ്ടി കേട്ടോ, ആ ഗേജ് മാത്രമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത പമ്പിലേക്കുള്ള വയറിങ്ങാണിത്, അത് കണക്ട് ചെയ്യുക. ഇനി നേരെ ഇത് ടാങ്കിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ടാങ്കിലേക്ക് ഇറക്കുന്ന സമയത്ത് ആ ഫ്ലോട്ട് ഉണ്ടല്ലോ, ഫ്ലോട്ട് ആദ്യം ഇറക്കണം, എന്നിട്ട് പമ്പ് പതിയെ ഇറക്കി കൊടുക്കണം. ഫ്ലോട്ട് ഇങ്ങനെ ബെൻഡാവാതെ നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടുകൊണ്ട് റീഡിങ്ങിൽ വ്യത്യാസം വരും, ഗേജിൽ റീഡിങ്ങിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ പമ്പ് ഫുള്ളായിട്ട് ടാങ്കിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൊരു ഒരു റൗണ്ട് റിങ് ഉണ്ടായിരിക്കും, ആ റിങ് ഇട്ടിട്ട് എട്ടിൻ്റെ ബോൾട്ടുകളുണ്ട്, ആ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാം. അതെല്ലാം ഇട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം പമ്പിലേക്കുള്ള ഓസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇത് വണ്ടി ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഒന്ന് പമ്പ് വർക്കായിട്ടോ, പിന്നെ സ്റ്റാർട്ട് ചെയ്ത് ഓഫ് ചെയ്തിട്ട് പിന്നെ പമ്പ് വർക്കാവണില്ല. ജസ്റ്റ് നമ്മൾ വണ്ടി ഓടിച്ചു കൊണ്ടാൽ വേണ്ടിയിട്ട് ജസ്റ്റ് ടാങ്കിലും തട്ടി കൊടുത്തപ്പോൾ പമ്പ് വർക്കായി, അങ്ങനെ വണ്ടി ഓടിച്ചു കൊടുത്തു, പിന്നെ വണ്ടി സ്റ്റാർട്ടായില്ല. അപ്പോൾ പമ്പ് അങ്ങനെ ബ്രഷിൻ്റെ പമ്പിൻ്റെ മോട്ടറിന് കംപ്ലൈൻ്റ് ആകുമ്പോഴാണ് ആ തട്ടി കൊടുക്കുമ്പോൾ വർക്കാവുന്നത്. അപ്പോൾ സാൻഡ്രോൻ്റെ ഒക്കെ പമ്പ് മാറണമെങ്കിൽ നല്ല സുഖം കേട്ടോ, അതായത് ടാങ്ക് ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ ബാക്കിൽ സീറ്റ് പൊക്കി പൊക്കി കഴിഞ്ഞാൽ ഇവിടെ നേരെ പമ്പ് ഇറക്കാൻ പറ്റും. മാരുതിൻ്റെ നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ ടാങ്ക് ഇറക്കണം, ടാങ്ക് ഇറക്കാതെ അതിൻ്റെ പമ്പും കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പോൾ എല്ലാം ടൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇതാ നമ്മളതിൻ്റെ ഓസുകളും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണേ, എല്ലാ ഓസുകളും ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളും ഇട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ വയറിങ് ഇതാണ്, അടുത്തതിൻ്റെ വയറിങ് ഇടണം. ഈ വയറിങ് ഇട്ടിട്ട് നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മതി. ആ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റേ വീഡിയോ ഉണ്ട്, വീണ്ടും കാണാം.